തൊഴിലാളികളുടെ മധ്യസ്ഥൻ സെയിന്റ് ജോസഫ് ആണ്. അപ്പൊ നമ്മളിപ്പോ പോണത് സെയിന്റ് ജോസഫ് പള്ളിയിലേക്കാണ്. തൃക്കൂടിത്തറയുള്ള വടക്കേ കോട്ട സെയിന്റ് ജോസഫ് ലാറ്റിൻ ചർച്ച്, ഉറങ്ങുന്ന ഔസേപ്പിതാവിന്റെ പള്ളിയാണ് അവിടുത്തെ. ഞാൻ കേട്ടേതൊരു പോയിട്ടില്ല, ഇവിടെ അടുത്താണെങ്കിൽ നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ അവിടെ ഉറങ്ങുന്ന ഔസേപ്പിതാവ് ഉണ്ട്. അവിടെ എല്ലാവരും പോയി ഭയങ്കര പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കും എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ എവിടെയായാലും ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചാൽ അത് മതി. പക്ഷെ അവിടെ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവിടെ പെരുന്നാളാണ്. പെരുന്നാൾക്ക് അവിടെ ലാറ്റിൻ ചർച്ചാണ്. അപ്പൊ ഇന്ന് അവിടെ സിറിയൻ കുർബാനയ പെരുന്നാൾക്ക്. അപ്പൊ ഞങ്ങളെ കൊയറ് പോണത്. അപ്പൊ കൊയറ് കാണിക്കാനല്ല, ജസ്റ്റ് ആ പള്ളിയും പെരുന്നാളും. അപ്പൊ പോണ വഴി ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പറ്റാണെങ്കിൽ തിരിച്ചു വരുന്ന വഴി എന്റെ വല്യപ്പന്റെ വീടുണ്ട് തൃക്കോണത്തറ ഫ്ലാറ്റ്. അപ്പൊ അവരെ വിളിച്ചു വെച്ചിട്ട് അവരവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെയും കേൾക്കാം. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് പുതിയ പാലം നമുക്ക് താഴെ പോയിട്ട് വയറ്റിലേന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തൃപ്പൂണിത്തറപ്പ് എളുപ്പം. രാത്രി ഇത് കൂടെ പോകുമ്പോ നല്ല ഭംഗിയാട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മളിവിടുന്ന് തിരിയും തൃപ്പൂണിത്തറയ്ക്ക്. നമ്മള് പെട്രോളിന്റെ അടികൂടെ പോയിട്ട് തൈക്കുടം സ്റ്റോപ്പ്. തൈക്കുടം എന്ന് പറയുമ്പോ തൈക്കുടം ബ്രിഡ്ജ് മറ്റേ ബാൻഡില്ലേ, ഓർമ്മ വരുന്നേ തൈക്കുടം. നല്ല മഴക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ പെയ്യുന്നു തോന്നണേ, കൊടയടക്ക് എടുത്തിട്ടും ഇല്ല. കാരണം എന്ത്, ഇപ്പൊ 3 മണിയായിട്ടുള്ളോ. അപ്പോഴേക്ക് ഇരുട്ടായിണ്ട്. കണിക്കൊന്ന കണ്ട, വിഷു കഴിഞ്ഞിട്ട് നിറച്ചുണ്ടായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോ ഭയങ്കര പണ്ടത്തെ ഓർമ്മകൾ വരും. അവൾ ചേട്ടാ ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഹോസ്പിറ്റല, ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് നോക്കട്ടാ, ഞാൻ കാണിച്ചു തരാം. ആ ഹോസ്പിറ്റലിന്റെ അവിടെ അതിന്റെ മുമ്പിലായിട്ടൊരു കുഞ്ഞി വീടുണ്ടായിരുന്നേ. അവിടെ ഞങ്ങള് പ്രോഗ്രാമിന് വരുമ്പോ എറണാകുളത്ത് ഇവിടെ താമസിച്ചിരുന്നത് പിഷാരടി, ജോജി ചേട്ടൻ സിംഗർ, മധു ചേട്ടൻ ഇല്ലേ ഇവിടെ കീബോർഡ്, അവര് മൂന്നുപേരും ഇവിടെ ഭാർഗവിന്നിലെന്ന് വിളിക്കുക. ആ ഹോസ്പിറ്റൽ എവിടെയാ, അതൊക്കെ ആകെ മാറിപ്പോ. എന്നിട്ട് ഞങ്ങള് തൃശ്ശൂരിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ പ്രോഗ്രാമിന് പോവാ. അവരിവിടെ ആദ്യം താമസിച്ചിരുന്നേ. അത് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലുകാര് അത് വാങ്ങി, പിന്നെ പിന്നെ അവര് പോയി. അപ്പോഴേക്കും പിന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് ഫാമിലി ആയിട്ട് ഇപ്പൊ എല്ലാവരും തൃപ്പൂണിത്തറ ഉണ്ട്. ജോജി ചേട്ടനും ഒഴിച്ച് മധു ചേട്ടനും പിഷാരടി ചേട്ടനും ഒക്കെ ഇവിടെ ഉണ്ട് തൃപ്പൂണിത്തറ. ഇവിടെ ഇവിടെയാണ് ഹോസ്പിറ്റല്. ഇവിടെ ആകെ മാറി ഹോസ്പിറ്റല്, ഫുള്ള് ആകെ ബിൽഡിങ്ങുകളായി. ഇപ്പൊ ആകെ എത്തുമ്പോ ഹോസ്പിറ്റലിന്റെതല്ല. ഇവിടെ കൊറേ പെരുന്നാളുകൾ ഉണ്ട് കേട്ടോ, അതെ വേറെ പെരുന്നാള്. ഏതൊരു പള്ളി പെരുന്നാള് പള്ളി ഇതാണോ? അതൊന്നല്ല തൃക്കൂടത്ത് നടക്കണല്ലോ. അത് ശരിയല്ലേ, അത് പെരുന്നാളൊക്കെ. ആ പിന്നെ പള്ളിയാണ് തോന്നുന്നത്. അത് പണി തീർന്നിട്ടില്ല. ചോദിച്ചു നോക്കിയാലോ വടക്കേ കോട്ട ഇതാ, ചോദിച്ചു നോക്കിയാലോ അവിടെ നോക്കി. ഇതാണ് വി കെ എം ഹോസ്പിറ്റല്. ഇവിടെ ഇതിന്റെ ഇവിടെ ഇവരുടെ വീടായിരുന്നു. ഇപ്പൊ പൊളിച്ചിട്ടൊക്കെ ഞങ്ങൾ വഴി തെറ്റി. അപ്പൊ നമുക്ക് തിരിച്ച് അതിന്റെ മുമ്പിൽ കൂടെ തന്നെ പോവാം. അപ്പൊ മധുചേട്ടന, ഞാൻ ഇന്ന് വിളിച്ചതാ മധുചേട്ടൻ, എനിക്ക് വഴി അറിയണ്ട. അപ്പൊ അത് പറഞ്ഞാൽ മതിയായിരുന്നു, നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ് നിന്ന്. ഭയങ്കര പണ്ടത്തെ ഓർമ്മകൾ വരാം. ദീദി ഈ സ്ഥലല്ലേ, ഈ സ്ഥലം ഇവിടെ ഒരു വീടായിരുന്നു. ഇതിന്റെ അപ്പുറത്ത് ഞങ്ങള് എന്നിട്ട് ക്യാന്റീനിന്ന് പോയിട്ട് ഇതൊക്കെ കഴിക്കും.
ഫുഡ് ഒക്കെ കഴിക്കും. പകുതി പള്ളിയല്ല, പള്ളി പെരുന്നാളോ കണ്ടില്ലേ റോഡ് സൈഡിലുള്ള പള്ളിയാ. പണി നടക്കുന്നത് മെട്രോന്റെ കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ എത്തിട്ടാ, ഞാൻ കാണിച്ചു തരാം പള്ളിയില. എത്തി ഗൈസ്, നമ്മളെത്തി. ഇത് ആ ശരിയാ പറ, നീ പറഞ്ഞത് പള്ളി പണി നടന്നോണ്ടിരിക്കാണല്ലോ. ഇത് ധ്യാനത്തിന് പണി കച്ചന്റെ ആ ധ്യാനത്തിന് വേണ പാട്ട് അല്ല ഗാഗുൽത്തേല്. അയ്യോ, വണ്ടി പിടിക്കണ്ടിരുന്നോ എനിക്ക്? അല്ല, പാർക്കിംഗ് ഇല്ല എന്നാ പറഞ്ഞെ. ജസ്റ്റ് അതിന് മുമ്പ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയണ്ട്. അമ്മ ചേട്ടാ മിസ് ആവണം നോക്കിയാ കേട്ടോ, അല്ലെങ്കിൽ ഇനിയും പോവും നമ്മള്. മതി ചേട്ടനത് പറഞ്ഞാ മതിയായിരുന്നു. അല്ലല്ല, അത് അവിടെ പൊളിച്ചു. ഇപ്പൊ ഞാൻ കാണിച്ചതല്ല, സ്പേസ് കാണിച്ചില്ല. പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ എവിടെയെങ്കിലും ഔട്ടാ നോക്ക്. ഇത് പെട്രോൾ പോകുമ്പോ പാർക്കിങ്ങിന്റെ അവിടെ നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല അടിപൊളി സ്ഥലം, ഫോട്ടോസ് എന്നൊക്കെ ഒരു സൂപ്പർ സ്ഥലം അല്ലേ. നല്ല രസമുണ്ടല്ലേ കാണാൻ. പള്ളിയിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾക്ക്. പിന്നെ പള്ളിയുടെ ഉള്ളിൽ പണി കഴിയണുള്ളൂ, ഓൾട്ടറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉറങ്ങണ ഔസേപ്പ് പിതാവിനെ ഞാൻ കിടക്കണ കാണിച്ചു തരാം കേട്ടോ. നന്നായി പ്രാർത്ഥിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് അവിടെ ഊട്ടുണ്ട്. അവിടെ രാവിലെ തൊട്ട് 7 മണി തൊട്ട് രാത്രി 10 മണി ഒരു ഊട്ട്. അപ്പോൾ നേർച്ച ആയതുകൊണ്ട് ഞങ്ങളത് കഴിച്ചിട്ട് കൊയറൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിച്ചിട്ട് പോന്നെ. കൊയറൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ കൊയർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരുടെ നൊവേനയും വീണ്ടും ലത്തീൻ കുർബാനയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് രാത്രി വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇപ്പോൾ കൊയർ കഴിഞ്ഞ് ഊട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയപ്പൻ്റെ വീട്ടിലേക്ക് പോയി. ഹലോ, എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചാ അങ്ങോട്ട് വരാനായിട്ട്. തൃപ്പൂണിത്തുറല്ലേ? ഞങ്ങൾ തൃപ്പൂണിത്തുറയുണ്ട്. മറ്റേ ആ പാലം നമ്മൾ സ്ട്രെയിറ്റ് അങ്ങോട്ട് വന്നാ പോരെ. എന്നിട്ട് ആ ചോയ്സിന്റെ ഫ്ലാറ്റ് കഴിഞ്ഞിട്ടുള്ളല്ലേ. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോർ അല്ലേ? അല്ല, ഏത് ഫ്ലോർ? സെക്കൻഡ് ഫ്ലോർ അല്ലേ? ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇപ്പൊ എത്തും. ഞങ്ങള് ഇവിടെ തൃപ്പൂണിത്തുറ മറ്റേ ഔസേപ്പ് പിതാവിന്റെ പള്ളിയില്ലേ, വടക്കുന്നാഥൻ. വടക്കുന്നാഥൻ കൊയർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ അത് കഴിഞ്ഞിപ്പോ ഞങ്ങപ്പൊ ഞാൻ വിചാരിച്ച അങ്ങോട്ട് വന്നിട്ട് പോവാന്ന്. ഓക്കെ ഏട്ടാ, ശരി എന്നാ. സാരില്ലമ്മ, കോൾഡ് അല്ലെങ്കിലും ബെല്ലടിക്കുമ്പോ അറിയാലോ ആരാ തുറക്കണേക്ക്. തോന്നുന്നു ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് അല്ല, ബ്ലൂ അല്ല. എന്റെ ഒരു നിഗമനത്തിൽ ഗോൾഡ് ആണ്. ഗോൾഡിലാണ് നമ്മളെപ്പോഴും പോവാറായിട്ട് എടുത്തിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. പുറത്തു പോകുമ്പോഴാ ഇവിടെ കളിക്കുമ്പോ മാസ്ക് ഇട്ടിട്ടാ കളിക്കുന്ന. നീ എന്റെ ചാമ്പിക്ക് അടിപൊളിയായിരുന്നോ. യെസ്, നിങ്ങളൊക്കെ കാണിക്കാൻ വെച്ചിട്ട് നീ അത് കഴിയുമ്പോന്നോ കേട്ടോ. ഹലോ, ഇതാട്ടോ എന്റെ വല്യപ്പൻ, ഡാഡിയുടെ 2-3 ചേട്ടൻ. ഇത് ചേട്ട വല്യപ്പന്റെ 3 മക്കളാ, 3-ാമത്തെ മോൻ സിജോ ചേട്ടൻ. സിജോ ചേട്ടൻ, പിന്നെ അത് ഇത് ജോയങ്കൾ ഞങ്ങൾ പറയാ, വത്സാന്റി. ഇത് സിജോ ചേട്ടന്റെ വൈഫ് മഞ്ജു ചേച്ചി. ഇത് 3 മക്കളാ അവർക്ക്. ജോക്കൂട്ടനെ സിറേക്കിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ. ഇത് മരിയക്കുട്ടി. മെടിക്കണോള്, ഇവളാ മറ്റേ ഇതില്ലാണ്ട് പറ്റിയാ
നമ്മുടെ ജോക്കുട്ടൻ എന്റെ ഇവന്റെ ഡ്രീം ചോദിച്ചു കഴിഞ്ഞാല് നല്ല രസം പറയാം. ഒന്ന് പറഞ്ഞേടാ നിനക്ക് ആരാവാൻ ആഗ്രഹം? യൂട്യൂബർ ആവാൻ അവൻ ആഗ്രഹം പറഞ്ഞു. അത് എനിക്കുണ്ട്, പണ്ടുണ്ട്. എനിക്ക് വ്ളോഗ് അടിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് യൂട്യൂബിന് അത് ഫുട്ബോളിന്റെ വ്ളോഗ് ചെയ്യാൻ ഇഷ്ടം. ഫുട്ബോളിന്റെ ഫുട്ബോൾ പഠിപ്പിച്ചു കൊടുക്കേ? നോർമലി ഫുട്ബോൾ സ്കിൽസ്. ട്രാവൽ വ്ളോഗ്സ് ഇഷ്ടല്ല? കണ്ട, പണ്ടത്തെ ആൾക്കാര് പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം എന്നൊക്കെ പറയും. ഇപ്പത്തെ കുട്ടികൾക്ക് യൂട്യൂബ് ആവണം, അതാണ് നല്ല മിടുക്കാനാട്ടാ. നീ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ? ഇപ്പൊ എല്ലാം ഉണ്ടാക്കിണ്ടോ? ഇപ്പൊ ഈ അടുത്ത് എന്താ എക്സാം ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായില്ല. എക്സാം അല്ലേ, വെക്കേഷൻ അല്ലേ? ഓ, വെക്കേഷൻ എക്സാം തുടങ്ങിയപ്പോ തൊട്ട് പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നിന്റെ ഡ്രോയിങ്സ് പറയണ്ടടാ ഇവിടെ. ഡ്രോയിങ്സ് കൊറേ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഈ അടുത്തൊന്നും പെയിന്റിംഗ് തന്നെ. ആ, നിനക്ക് കാണിക്കട്ടെ, വാ. ഇവിടെ റുബിക്സ് ക്യൂബ് ഫുള്ള് ഇതാക്കിട്ടുള്ളതാണ്. അത് ഞാൻ അത് കണ്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോ. അവള് ഭയങ്കര മിടുക്കിയ. മറ്റേ ക്യൂബ് ഉണ്ടല്ലോ, പെട്ടെന്ന് എത്ര എത്ര മിനിറ്റ് ഓടാ ഫുള്ള്? ഇവിടെ തന്നെ ചെയ്തിട്ട് ചിലപ്പോ ഒരു മിനിറ്റ് ആക്കും. എത്ര കാണാമോടല്ല, എങ്ങനെ വേണമെങ്കിലും കൊടുത്തല്ല. ഒരു ക്യൂബ് കൊടുത്തിട്ട് അവൾ തന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അവൾ തന്നെ മറന്നു പോകും. ചിലപ്പോ അത് തന്നെ തന്നെ കൊണ്ടുവരും. നിന്റെ നിന്റെ ഡ്രീം എന്താടാ വലുതാവും ഭാവൻ? നിനക്ക് ചേട്ടനെ പോലെ യൂട്യൂബർ ആണോ? ഫുട്ബോൾ പ്ലെയർ? നേരത്തെ നീ അങ്ങനെയല്ലല്ലോ ആദ്യം പറയാറ്. ആദ്യം നീ യൂട്യൂബർ ആണെന്ന് മാത്രമല്ല പറയാറ്. നീ എഞ്ചിനീയർ ആണോ? അടിപൊളി അടിപൊളി. മോളെ നീ വീഴോ. കുറേ നേരം ഇവിടെ എല്ലാവരും കൂടി കളിയായിരുന്നു. നമ്മുടെ മോന് സന്തോഷമായി, കാരണം അവൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ. അപ്പം ഇവരെ എപ്പോൾ കണ്ടാലും സന്തോഷമായി. ഇവർ ഭയങ്കര കൂട്ടാ. അതിലൊരാൾ കുറവുണ്ട് കേട്ടോ, ജോയൽ. ജോയലും കൂടി ഉണ്ടാവണ്ടായിരുന്നു, പക്ഷെ അവൻ ലേറ്റായിട്ട് വരാം. അവൻ പെരുന്നാൾക്ക് പോയിക്കാ തൃശ്ശൂർ. അപ്പോൾ അവൻ വരാൻ ലേറ്റ് ചെയ്തില്ല, കാരണം ലേറ്റാവെന്ന് പറഞ്ഞു ഓൾറെഡി. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ അധികം നേരമില്ല, മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പൊ നമ്മള് ജയങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് വിഷമായി എല്ലാവർക്കും. ഭയങ്കര സങ്കടായി. അവൻ അവള് കരഞ്ഞപ്പോ സങ്കടായി. കുട്ടികള് കളിച്ചോണ്ടിരിക്കല് കൊണ്ടുവന്നപ്പോ ഇവനും വരാൻ ഇഷ്ടമൊന്നുമില്ല. പിന്നെ തന്നെ അങ്ങനെ കിടക്കില്ല, അവൻ ഞാനില്ലാണ്ട് അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞു. ഇതേ നമ്മളുടെ ആദ്യ ഈ പള്ളിയിലല്ലേ നമ്മള് പോയത്? വന്ന പള്ളി തന്നെ. കഞ്ചനട്ട ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇതല്ലേ ആ ഈ പള്ളിയില് വന്നു. ഇതേ ഇവിടെ തന്നെ. അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യണത് ഇവിടെ തന്നെ. അപ്പൊ ഒന്നുമില്ല, ഇത് പ്രത്യേകിച്ച് എടുക്കണമെന്ന് വിചാരിച്ചൊരു വീഡിയോ അല്ല കേട്ടോ. ജസ്റ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക്, അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ വിചാരിച്ച നമുക്ക് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാ. അപ്പൊ വേറെ ഒന്നുമില്ല, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എന്നും പറയണ പോലെ. ബൈ.